പൊതുഗതാഗതത്തിന് അനുമതി ആയെങ്കിലും സർവീസ് പുനരാരംഭിക്കാൻ ആകാത്ത വിധം കൂടുതൽ പ്രതിസന്ധിയിലാണ് സ്വകാര്യ ബസ് മേഖലകൾ. നിരത്തിലിറക്കാൻ പതിനായിരങ്ങൾ ചിലവഴിക്കേണ്ടി വരുന്നതിനൊപ്പം തിരിച്ചടിയാണ് ഇന്ധനവില വർധനവും യാത്രകൾക്കുള്ള വിലക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊയിലാണ്ടി കോഴിക്കോട് റൂട്ടിൽ ലോക്ക്ഡൗൺ മുൻപ് വരെ നിറയെ യാത്രക്കാരുമായി സർവീസ് നടത്തിയിരുന്ന ബസ്സിലാണ്. ഇപ്പോൾ ആളൊഴിഞ്ഞ പറമ്പിൽ കിടക്കുകയാണ്. ലോക്ക്ഡൗണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നര മാസമായി നിർത്തിയിട്ട ബസ്സുകൾ നിരത്തിലിറങ്ങാൻ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും. ഓടിത്തുടങ്ങിയാൽ തന്നെ ഇന്ധന ചെലവും വരുമാനക്കുറവും കടക്കണിയിൽ ആക്കുമെന്ന് ഉടമകൾ പറയുന്നു. വളരെ ഒരു വല്ലാത്തൊരു വിഷമഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ ബസ് സർവീസ് പോകുന്നത്. ഇപ്പോൾ ഓരോരോ പുതിയ നിയമങ്ങളായിട്ട് സർക്കാർ നമുക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ പുതിയതൊന്ന് ഒറ്റയക്ക നമ്പറുകളിൽ വണ്ടി ഓടാനാണ് പറയുന്നത്. ഇത് ഒരു മാസത്തേക്ക് ഈ ടാക്സ് കാര്യത്തിലൊന്നും ഇതുവരെ സർക്കാർ ഒരു അടവും ചെയ്തിരുന്നില്ല. ഈ 15 ദിവസത്തിൽ മാസത്തിൽ 30 ദിവസത്തിൽ ആഴ്ചയിൽ 2 ദിവസം വണ്ടി ഓടാൻ പറ്റില്ല ശനി ഞായർ. പിന്നെ ആകെപ്പാടുള്ളത് അത് 10-20 ദിവസമാണ്. അതിൽ 10 ദിവസം മാത്രമാണ് നമുക്ക് ഓടാൻ പറ്റുന്നത്. ഇൻഷുറൻസ് ഭീമമായ ഒരു തുക ഇൻഷുറൻസിന് വരുന്നുണ്ട്. 60-65 രൂപ ഒരു 38 സീറ്റുള്ള ബസ്സിന് ഇൻഷുറൻസ് തന്നെ വരും. അതൊന്നും ഒരു അളവ് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വ്യവസായമായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. വളരെ സാമ്പത്തികമായിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇത്രയും വലിയൊരു പൈസ മുടക്കിയിട്ട് വണ്ടി വാങ്ങിയിട്ടിട്ട് ഒരു വരുമാനവും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കഴിഞ്ഞ് സർക്കാർ CF എടുക്കാനുള്ളതൊക്കെ ആക്കി 1.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് വണ്ടി പെയിൻ്റ് അടിച്ച് എല്ലാം കൂടി പൈസ ഇല്ലെങ്കിൽ കൂടിയിട്ട് പണിയൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചത്. അത് ഓടിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേ പിന്നെയും ലോക്ക്ഡൗൺ ആയി. ഈ പ്രാവശ്യം നാളെ എടുത്ത് ഓടാൻ വേണ്ടിയിട്ട് വണ്ടി, എഞ്ചിന്, ടയർ, കാര്യങ്ങൾ, പുതിയൊരു ബാറ്ററി, 8,000 രൂപ കൊടുത്തൊരു പുതിയ ബാറ്ററി വാങ്ങി എല്ലാം കൂടി 25,000 രൂപ ഇന്നലെ മുടക്കിയിട്ടുള്ളൂ. അങ്ങനെ എടുത്ത് ഓടാനുള്ള നോക്കുമ്പോഴാണ് വണ്ടി ഇവിടെ ആ ചളിയിൽ പൂണ്ട് കിടക്കുന്നത്. ഇപ്പോൾ ഒരു ജേഴ്സി വെച്ച് വലിച്ച് എടുക്കണം, അപ്പോൾ അതിന് പൈസ. ഇതൊക്കെ ഇനി ഇപ്പോൾ ഓടിയിട്ട് ആഴ്ചയിൽ 2 ദിവസമാണ് ആഴ്ചയിൽ ഓടാൻ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത് വളരെ വിഷമമാണ്. കയ്യിൽ നിന്നും സർക്കാർ ഇടപെട്ടിട്ട് ഡീസലിന് ഒരു സബ്സിഡി തന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സബ്സിഡിയും മറ്റ് ഇളവുകളും പ്രഖ്യാപിക്കാതെ സ്വകാര്യ ബസ് വ്യവസായത്തെ പിടിച്ചു നിർത്താൻ ആവില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഇപ്രാവശ്യത്തെ ലോക്ക്ഡൌണിൽ മൊറട്ടോറിയം ഒന്നും സർക്കാർ പ്രഖ്യാപിച്ചില്ല. അടവ് ബാങ്കിൽ നിന്ന് വിളി വരുന്നുണ്ട്, മറ്റുള്ള സ്ഥലത്ത് നിന്ന് ഗോൾഡ് വെച്ചുകൊടുന്ന് എല്ലായിടത്തും വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറഞ്ഞ് നിൽക്കാനാകുന്നില്ല. നമ്മുടെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിലും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റൂലെങ്കിലും ബാങ്കുകാർ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഭയങ്കരമാണ്. ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ട് ഒരു എല്ലാ വണ്ടികളും അടവുള്ളതാണ്. ഈ അടവിനൊന്ന് നീട്ടിത്തരാനുള്ളൊരു സാവകാശം സർക്കാർ ഇടപെട്ടിട്ട് ഉണ്ടാക്കി തന്നില്ലെങ്കിലും വളരെ സങ്കടമാണ്. ക്യാമറമാൻ ബാദുഷിക്കൊപ്പം ഡിജിത്ത്.